പ്രൈസ് ദ ലോർഡ്. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഞാൻ വായിക്കുന്നു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ എരുശലേമിന് നേരെ തുറന്നിരുന്നു. തൻ മുൻപേ ചെയ്തു വരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം അടുത്തു വന്നിരിക്കുകയാണ്. നമുക്ക് അറിയാം, നാം ഈ വചനങ്ങളൊക്കെ വായിക്കണം, ഈ ദാനിയേലിൻ്റെ പുസ്തകം വായിക്കണം, അത് ഗ്രഹിക്കണം, അത് ചിന്തിക്കണം, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്നുള്ളത്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ എരുശലേമിന് നേരെ തുറന്നിരുന്നു. തൻ മുൻപേ ചെയ്തു വരുന്നത് പോലെ, എന്നെ ചിന്തിപ്പിച്ച ആ ഒരു വേർഡ്, തൻ മുൻപേ ചെയ്തു വരുന്നത് പോലെ. പ്രിയ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോഴല്ല നാം പ്രാർത്ഥനാ മുറിക്കകത്ത് കയറേണ്ടത്, ദൈവത്തോട് നിലവിളിക്കേണ്ടത്. നാം സന്തോഷത്തോടും പ്രത്യാശയോടും നമ്മുടെ ഏത് സമയത്തും ഓൾവേസ് നാം എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, നിലവിളിക്കുക, ഉപവസിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ദാനിയേലെന്ന് പറയുന്ന ഭക്തനായ ഈ പുരുഷൻ രാജാവ് നിർത്തിയ ബിംബത്തെ സേവിക്കാൻ പറഞ്ഞപ്പോൾ അവർ എടുത്ത തീരുമാനത്തിൽ തന്നെ അവർ ഉറച്ചു നിന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ ദൈവത്തെ ഒരിക്കലും സേവിക്കയില്ല, ഞാനും എൻ്റെ സഹോദരങ്ങളും നീ നിർത്തിയ ബിംബത്തെ, രാജാവിൻ്റെ ബിംബത്തെ സേവിക്കയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ച തീരുമാനമെടുത്തു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന ഒരു തീരുമാനമുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ, ആ ഉടമ്പടിയിൽ നാം എപ്രകാരം ഉറച്ചു നിൽക്കുന്നു, അതിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ദൈവം നമ്മുടെ അവസ്ഥയിലല്ല പ്രവർത്തിക്കുന്നത്, ദൈവം നമ്മുടെ വ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമുക്കെതിരെ ശത്രുവായവൻ രേഖ എഴുതിയേക്കാം, പ്രതികൂലങ്ങളിൽ കൂടി നാം കടന്നു പോയേക്കാം, എന്നാൽ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ നിശ്ചയമായും ദൈവത്തിൻ്റെ പ്രവൃത്തി നാം കാണുക തന്നെ ചെയ്യും. ഇവിടെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ ദാനിയേൽ മനുഷ്യരോടോ കൂട്ടുകാരോടോ ആരോടും ആ വിഷയം ഷെയർ ചെയ്യാൻ പോയില്ല. പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു, തൻ മുൻപേ ചെയ്തു വരുന്നത് പോലെ. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കേണ്ട വിഷയം നീ കൊടുത്താൽ പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവത്തിൻ്റെ വലിയ കരമുണ്ട്. ആ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ പറയുകയാണ്, തൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയ ദൈവമക്കളെ, ഏത് കഠിനമായ വിഷയമായിരുന്നാലും നിൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് രഹസ്യത്തിലുള്ള പിതാവിനോട്, നിൻ്റെ മുറിക്കകത്ത് കയറി വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം. ദൈവസന്നിധിയിൽ നിലവിളിക്കുക, പ്രാർത്ഥിക്കുക, ആ വിഷയത്തിന് മറുപടി തരുവാൻ കർത്താവ് ശക്തനാ. നീ മനുഷ്യരോട് പറയണ്ട, നിൻ്റെ സഹപാഠികളോടോ മറ്റുള്ളവരോടോ ആരോടും നിൻ്റെ വിഷയം പറയണ്ട. ദൈവസന്നിധിയിൽ കൊടുക്കേണ്ടവൻ്റെ കയ്യിൽ നിൻ്റെ വിഷയത്തെ കൊടുത്താൽ പ്രവർത്തിപ്പാനൊരു ദൈവമുണ്ട് എന്ന് ഞാൻ പറയാം. ദാനിയേല് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. നമുക്കറിയാം, സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സിംഹത്തിൻ്റെ വായടച്ച സ്വർഗത്തിലെ തമ്പുരാൻ, ഇന്ന് നിങ്ങളുടെ വിഷയത്തിനകത്ത് ആരാണോ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് അവരുടെ നാവിനെ അടച്ച് അവർക്കു വേണ്ടി സ്വർഗത്തിലെ ദൈവം യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിക്കുക, അവരുടെ മുമ്പിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട വണ്ണം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അവസ്ഥയിലാണ്, അവസ്ഥയിലല്ല പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ വ്യവസ്ഥ എന്താണോ അതിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ദൈവസന്നിധിയിൽ പുതുവർഷം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നാൽ പുതിയ വർഷത്തിൽ പുതിയ തീരുമാനത്തിൽ, പുതിയ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുക. പുത്തൻ അഭിഷേകം, പുത്തൻ ശക്തിയാൽ സർവർക്ക് കൃപാലുവായി ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ച് നിറയ്ക്കുവാൻ ശക്തനാണ്. എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക ദൈവമക്കളെ. പ്രതികാരം യഹോവയ്ക്കുള്ളത്, അവൻ പകരം ചെയ്യും. നമുക്ക് എതിരെ ആരെങ്കിലും രേഖ എഴുതിയിട്ടുണ്ടോ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കുക.
അപ്പൻ തക്ക സമയത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ശക്തനാണ്. ദാനിയലിനെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാം. മുൻപേ ചെയ്തു വരുന്നത് പോലെ നമുക്കും ദൈവസന്നിധിയിൽ 3 നേരം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇതുവരെ കർത്താവ് നമ്മുടെ വിഷയത്തിൻ്റെ മറുപടികളെ തന്നെങ്കിൽ, ഇനിയും വിഷയത്തിന് മറുപടികളെ, നമ്മുടെ വിഷയത്തിൻ്റെ മറുപടികളെ തരുവാൻ ശക്തനാണ്. നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു സ്വർഗത്തിലെ ദൈവമല്ലാതെ നമുക്ക് ആരുമില്ല. ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ കൊടുക്കാം, രേഖകളെ തിരുത്തി എഴുതുവാൻ നമ്മുടെ അപ്പന് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.